ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കൊതുകുവിനെ കണ്ടുപിടിച്ചാൽ ദൈവം എന്തെങ്കിലും കൊള്ളതില്ലെന്നോ എനിക്ക് മനസ്സിലായി ഏഹ് അതിനോട് എന്ത് കാര്യത്തിനാണ് ഈ കൊതുവിനെ കൊതുവിനെ ലോകത്ത് ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരു ദൈവമാണെന്ന് അതെങ്കിൽ കണ്ടുപിടിക്കുക ഏഹ് ബാക്കുള്ളവരുടെ ദൈവത്ത് കുത്തി രക്തമെടുക്കുക എന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു മണ്ടൻ ദൈവമാണ് ഈ ലോകം ഉണ്ടാക്കിയെന്ന് മനസ്സിലായി ഇനി എന്തായാലും അവനെ ഞാൻ ആശ്രയിക്കേണ്ടെന്ന് അങ്ങനെ അല്ലാതെ നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലാണെന്ന് വിചാരിക്കരുത് മനുഷ്യർ ആണെന്ന് എപ്പോഴും നമ്മൾ വിചാരിക്കും മ സ്പെഷ്യൽ ആണെന്ന് മാത്രം വിചാരിക്കുന്നത് മാത്രമല്ല മനുഷ്യരുടെ ഇടയിലെ നമ്മൾ സെഷ്യലാണെന്ന് വിചാരിക്കുന്ന ഇടത്തും കൂടെ നമ്മളെത്തും അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന അവസാനം അതുകൊണ്ടാണ് അവസാനം ഞാൻ നിങ്ങളുടെ ജാതിക്കാരുമായിട്ടും ഞങ്ങൾക്ക് എന്തുയില്ല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എത്തുന്നത് ഇതാണ് ഈ സെഷ്യലാണെന്ന് വിചാരിക്കുന്ന വഴിയാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളാണ് ജീവനെന്ന് വിചാരിക്കും മനുഷ്യർ പണ്ട് ആലോചിക്കുന്ന മനുഷ്യരൊക്കെയാണ് ജീവനുള്ള അപ്പം ഈ മരമൊന്നും ജീവനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെയാണ് പ്രകൃതിയുള്ള പ്രകൃതിയിലാണ് നമ്മൾ ജിരിക്കുന്നതെന്നൊക്കെ ആളുകൾ പറയും പക്ഷേ വേറെ ജീവികളുടെ ഇടയിലായിരിക്കുന്നതെന്നുള്ളതാണ് പറയും അപ്പോൾ മറന്നുപോകുന്നത് നമ്മൾ ഈ പ്രകൃതി എന്ന് വിളിക്കുന്നതൊക്കെ വേറെ ജീവികളാണ് അപ്പോൾ ഒത്തിരി ജീവികളുടെ നടുവിലൊരു ജീവി മാത്രമാണ് നമ്മൾ അല്ലാതെ ഈ നമുക്ക് അനുകൂലമായിട്ട് ഈ പ്രകൃതി നിൽക്കുകയല്ല അവരെല്ലാവരും ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച വകയിലാണ് നമ്മൾ ഇന്നീ കാണുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു ഭൂമിയായിട്ട് ഇത് മാറിയത് അല്ലാതെ ഈ മരമൊക്കെ ജീവികളാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ബന്ധുക്കളാണതൊക്കെ ഇച്ചിരി നേരത്തെയുള്ള ബന്ധുക്കളാണെന്നേ ഉള്ളൂ അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ജീവൻ തമ്മിലും ബന്ധമുണ്ട് അതിനകത്ത് അപ്പോൾ ഈ അവരുണ്ടാക്കിയ തണലിൻ്റെ കീഴിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ മരങ്ങളൊന്നും ജീവികളല്ല അവരെല്ലാം ജീവിക്കാൻ പഠിച്ചിട്ടുള്ളതാണ് അന്ന് ആ ജീവനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൊച്ചു ജീവികൾ ഈ എഴയുന്ന ജീവികളില്ല അതുകൊണ്ടാണ് അവർ വേരൊക്കെ ഇറക്കി അവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഈ വീട്ടിലൊക്കെ ഉണ്ടായപ്പോഴാണ് മരത്തിന് മനസ്സിലായത് ഭയങ്കര കഷ്ടമായി ഉമാർ കയറിയിരുന്നു തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഓടിപ്പോകാൻ പറ്റത്തില്ല കാരണം വേരൊക്കെ ഇറക്കി അങ്ങനെ വളർന്നു പോയി അപ്പോൾ നിവൃത്തിയില്ല അവിടെ നിന്നിട്ട് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ആയിപ്പോ അപ്പം മരമെല്ലാം വിഷമിച്ച് എങ്ങനെയാണ് ഇവിടെ ഈ പറയുന്ന വീട്ടിലിനെയും ഈ പുഴുവിനെയൊക്കെ നേരിടുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് അവസാനം മരം എല്ലാം കണ്ടുപിടിച്ചതാണ് ഈ ശരിക്കും നമ്മൾ പറയുന്ന വിഷം മുഴുവൻ കണ്ടുപിടിച്ചത് ഈ മരങ്ങളാണ് നമ്മൾ ചെടിക്കകത്തൊക്കെ ഉള്ള ഇത് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം മണം ഭയങ്കര വാടയുള്ള ഇലയുണ്ടാകും അപ്പോൾ ഇവർക്ക് പോയിട്ട് തിന്നാൻ പറ്റത്തില്ല അതുമാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല കാരണം ആ മണം മൂക്ക് വേണ്ടാന്ന് തീരുമാനിച്ച പാർട്ടികളുണ്ട് അപ്പോൾ അവന്മാർ ശ്വസിക്കത്തില്ല അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ തിന്നാൽ വയറ്റടക്കം വരണമെന്നുള്ള നിലവാരത്തിൽ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള വിഷങ്ങൾ കണ്ടുപിടിച്ച് അത് നോക്കി ആ വിഷം എങ്ങനെയാണ് കുറേച്ചാ കുറേച്ച തിന്നാൽ ശരിയാകുമെന്നുള്ളത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടായി അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ഈ എന്താണ് അരുചി എന്നത് നമ്മൾ തിന്നാൽ ഉടനെ തന്നെ ഛർദിൽ വരുന്ന നിലവാരത്തിലുള്ള വിഷങ്ങൾ അത്ര തരത്തിലായി ചെടികളെല്ലാം നിൽക്കുന്നതെന്ന് അറിയാമോ ഈ മുഴുവനും ഈ കൊച്ചു ജീവികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച വിദ്യകളാണ് അതെല്ലാം അങ്ങനെ കണ്ടുപിടിച്ച ആ ഇലകളിൽ ഇലകളിലിരിക്കുന്ന വിഷങ്ങളാണ് നമ്മളിന്ന് നേർപ്പിച്ച് മരുന്ന് കഷായമൊക്കെ ആക്കുന്നതാണ് അപ്പോൾ ഡോസ് ചെറുതാക്കി കഴിഞ്ഞാൽ വിഷം മരുന്നാകും അത്രയേ ഉള്ളൂ അല്ലാതെ മരുന്നു എന്ന് പറഞ്ഞ് വേറെ ധാരണ ഇത് ഇപ്പം രക്തം കട്ടി പിടിച്ച് അപ്പം നമുക്ക് രക്തം പെട്ടെന്ന് കട്ടി പിടിക്കണം പുറത്തേക്ക് വരുമ്പോൾ ഒരു ദ്വാരം വീണ് രക്തം ഒഴുകിപ്പോയായിരിക്കും പെട്ടെന്ന് കട്ടി പിടിക്കണം അതിനുള്ള ടെക്നിക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കൈ മുറിഞ്ഞ ഉടനെ തന്നെ ഒന്ന് ഇച്ചിരി നേരം അമക്കി പിടിച്ചാൽ അത് അമിലങ്ങുട്ടു ഈ മെക്കാനിസം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് ഇവനെ കൊല്ലാൻ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും രക്തം കട്ടി പിടിപ്പിക്കാതിരിക്കുന്ന വിദ്യ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് പാവിന് വിഷം പാവിൻ്റെ ഒരു ഈ അണലിയുടെ വിഷമെന്ന് പറയുന്നത് നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ ഈ രക്തം കട്ടി പിടിക്കാൻ പറ്റത്തില്ല അതോ എല്ലാ തലത്തിലൂടെ ഒരു അപ്പോൾ അങ്ങനെ ആന്തരികമായിട്ടെല്ലാം ഈ രക്തം കട്ടി പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പക്ഷെ ആ വിഷമെടുത്ത് നേർപ്പിച്ച് കുറച്ച് ഇപ്പോൾ ഹൃദയത്തിനകത്ത് രക്തം കട്ടി പിടിച്ചിട്ടും ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഇച്ചിരി വിഷം അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതലിയും ഇങ്ങനെയാണ് ഈ വിഷമെല്ലാം നമ്മൾ മരുന്നായി കണ്ടുപിടിച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ നല്ല രസം അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ എതിരെ എതിർ പിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഈ ചെടികളെല്ലാം ഈ കൊച്ചു ജീവികളെ ചെറുക്കാൻ വേണ്ടി പല രീതിയിൽ മുള്ളൊക്കെ കണ്ടുപിടിച്ച എങ്ങനെയാണ് ഈ ആട് തിന്നുന്ന കാരണം കൊണ്ട് അതിന് മൂക്കയില് മുട്ടാൻ വേണ്ടിയാണ് ഈ മുള്ളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് പാവം പിടിച്ച റോസിനെയൊക്കെ കണ്ടിട്ടില്ലേ നാല് മുള്ളു ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ നിലവാരത്തിലുള്ള എത്ര വിദ്യകളൊക്കെ കണ്ടുപിടിച്ച് നിന്നിരുന്ന ഈ ചെടികളുടെ നടുവിലാണ് നമ്മൾ വന്നത് അപ്പം കാറ്റടിച്ചിട്ട് ഇതിൻ്റെ പരാഗണം നടക്കാനും കാറ്റടിച്ചിട്ട് ഇതിൻ്റെ അരികൾ പരക്കാനും ഒക്കെ ആയിരുന്നു ആദ്യം പ്രകൃതി ഈ മരങ്ങളെല്ലാം കണ്ടുപിടിച്ചിരുന്നത് പിന്നെ അവർ നോക്കുമ്പോൾ കാണാൻ ഈ കൊച്ചു പേട്ട് ജീവികളെല്ലാം ഇവിടെ എല്ലാം നടക്കുന്നത് ഈ വണ്ടും ഇതൊക്കെ അപ്പം ഈ ആ കൊണ്ട് കൊള്ളാമല്ലോ ഒന്ന് വേണം പൂവൊക്കെ കണ്ടുപിടിച്ച് ഇച്ചിരി തേൻ വെച്ചാൽ ഇവർ തേനും പിടിക്കാൻ പോകുമ്പോൾ പരാഗണം നടത്താൻ എളുപ്പമാണ് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് അത് ഓരോ ജീവികളുണ്ടാകുമ്പം മറ്റ് ജീവികൾ ഇവരെ ഉപയോഗിച്ച് ജീവിക്കാൻ അങ്ങനെ പറ്റുമെന്ന് പറയുന്ന അറിവും കൂടെ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നേരത്തെ പാറ പുറത്ത് ജീവിക്കാൻ പഠിച്ചവരെ പാറ പൊടിച്ച് മണ്ണാക്കി അതിനകത്ത് ജീവിക്കാൻ പഠിക്കുന്നവരുണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മറ്റ് ജീവികളെ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റും ഇങ്ങനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഇപ്പം നമുക്ക് നാട്ടിലൊരു ചെടി നിൽക്കുന്നത് കണ്ടാൽ ആ ചെടിയിലെ പൂക്കൾ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന ഇന്ന തരത്തിലുള്ള തേനീച്ച ഇവിടെ ഉണ്ടെന്നോ അല്ല ഇന്ന ഇന്ന തരത്തിലുള്ള കിളി ഇവിടെ ഉണ്ടെന്നോ ആ പൂ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഈ പൂവിനകത്തെ തേൻ എടുക്കാൻ ഇന്ന ആ തരത്തിൽ ഒരു ചെ ഒരു ജീവി ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നിലവാരത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ ഭയങ്കര അറിവ് നമ്മൾ പറയുന്നത് മുഴുവൻ ഇതുപോലെയുള്ള അറിവുകളാണ് ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ അത് രൂപപ്പെട്ടതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതെങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പറ്റും ആ ജീവിക്കാനുണ്ടാക്കുന്ന അറിവുകളെന്ന് പറയുന്നതിനകത്ത് പോയിട്ടാണ് നമ്മൾ ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് ഈ വിഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആ വിഷങ്ങളെയൊക്കെ എടുത്തിട്ട് ജീവികളാക്കി മാറ്റുക എന്ന് പറഞ്ഞു നമ്മുടെ മരുന്നുകൾ കണ്ടുപിടിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ തരത്തിലുള്ള ഇപ്പോൾ ഞാൻ വാക്സിൻ കണ്ടുപിടിക്കുന്നില്ല കോവിഡിന് ഇതൊക്കെ ഈ നേർപ്പിക്കുന്ന വിദ്യ കോവിഡിൻ്റെ വൈറസിനെ അടുത്ത് അതിൻ്റെ കഴിവ് നശിപ്പിച്ച് ചെറിയ തോതിലുള്ള കഴിവിലാക്കിയിട്ടാണ് നമ്മുടെ ദൈവത്ത് വയ്ക്കുന്നത് അപ്പോൾ ദേഹത്ത് കയറുമ്പോഴത്തേനും നമ്മുടെ ശരീരം നോക്കുമ്പോൾ ആ ഒരു ഭീകരൻ കയറിയിരിക്കുന്നു ഇവനെ ശരിയാകും അപ്പോൾ തല്ലിക്കൊല്ലുന്നതിന് എളുപ്പമാണ് കാരണം ഇവൻ ആരോഗ്യമൊന്നുമില്ല അപ്പോൾ തല്ലിക്കൊല്ല അപ്പോൾ തല്ലി ഇവരുടെ ഉണ്ട് ഈ ടൈപ്പ് വർഗം ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയും ഒരിക്കൽ ശരീരം തിരിച്ചറിഞ്ഞാൽ അതിനുള്ള പ്രതിരോധം മുഴുവൻ സംഘടിപ്പിച്ച് ശരീരത്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മളീ പറയുന്ന ആൻറ്റിബോഡി അപ്പോൾ ആൻ്റിബോഡി വന്നു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ ആൾ വരുമ്പം നേരിട്ടോളൂ ഇത്രേ ഉള്ളൂ വാക്സിനേഷൻ്റെ സംഭവം അപ്പോൾ ആ നിലവാരത്തിലുള്ള അറിവുകൾ പോലെ ഈ ജീവികളെല്ലാം ജീവികളിലെല്ലാം പറയുന്നത് പോലെ കണ്ടെത്തിയിട്ടാണ് മറ്റു ജീവികളെ പറ്റി തിന്നാൻ വന്നതിന് അപ്പോൾ ഈ ചെടികളെല്ലാം കൂടെ തറയിലെ ഇലകളായിട്ടും ചെറുതായിട്ട് തറയെ പറ്റി ജീവിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം വേണം അപ്പോൾ സൂര്യപ്രകാശം കിട്ടാൻ അപ്പോൾ ഒരാൾ വളർ വളരുമ്പോൾ മറ്റേ ആൾക്ക് സൂര്യപ്രകാശം കിട്ടാതെ അപ്പോൾ തല ഇങ്ങനെ പൊക്കും ഇങ്ങനെ പൊക്കും ചരിയും വളയും ഇങ്ങനെ ചെയ്ത് തല പൊക്കി തല പൊക്കി ഏറ്റവും പൊക്കി പിടിക്കുന്നതിന് അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ഈ തടിയുണ്ടായത് നമ്മളിങ്ങനെ മരം എന്ന് പറയുന്നത് മറ്റേ ചെറിയ ചെടികളെ തറയിലെ പുല്ലായിട്ട് നിന്നല്ലേ നിന്ന് തല പൊക്കി ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം പിടിക്കുന്ന യുക്തി വരുമ്പോഴാണ് ഈ നമ്മളീ കാണുന്ന ഇന്ന് കാണുന്ന മരം എന്ന മരത്തിന് അങ്ങനെ മാത്രമാണ് മരം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് തമ്മിൽ കൂടി നിൽക്കുന്നവരിൽ ഏറ്റവും തല പൊക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടും അവരെ ഏറ്റവും കൂടുതൽ വളരും ഇതേപോലൊരു പണിയുണ്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു വിധമുള്ള മരത്തിൻ്റെ ചെവിട്ടിലങ്ങും കമ്പ് പൊട്ടിയുള്ള കൊള്ള ഇടത്തില്ല കുറേ പൊങ്ങിയതിന് ശേഷം മാത്രമാണ് അത് ഈ പശു ആടും എല്ലാം കൂടെ തിന്നാതിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് അവിടെ പൊങ്ങി അവിടെ വളർന്നു പോയെങ്കിൽ അപ്പം തിന്നുമെന്നറിയാം അപ്പം രക്ഷപ്പെടാനുള്ള ഏക പണിയെന്ന് പറയുന്നത് കുറേ പൊങ്ങിയതിന് ശേഷം ശാഖമളതി നമ്മൾ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കണം ഓരോ ജീവികളെ പറ്റി നമുക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റും അപ്പോഴാണ് കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊരു അറിവുകളാണെന്നറിയാം ഓരോ ചെടിയും ഓരോ മരവും ഓരോ ജീവികളും ആയിരക്കണക്കിന് ഇതാണ് ജനിതകം എന്ന് നമ്മൾ പറയും ഈ അറിവ് സൂക്ഷിച്ചു വെച്ച് അടുത്ത തലമുറയിലേക്ക് കൊടുത്ത് അപ്പോൾ അത്രയും പഠിക്കണ്ട അല്ലെങ്കിൽ എല്ലാം പഠിക്കണം ആദ്യം ഒന്നേന്ന് പഠിക്കേണ്ടി വരും ആ ഒന്നേന്ന് പഠിക്കാതിരിക്കാനുള്ള ടെക്നിക്കാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് ഇത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ജീവികൾക്ക് മനസ്സിലായി നമുക്കിത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യം ജനിതകമായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനൊരു രക്ഷയില്ല നമുക്ക് കിട്ടിയ കുറേ അനുഭവമുണ്ട് ഉണ്ട് അപ്പോഴാണ് മക്കളിനകത്ത് വളർത്തുന്ന പണി ആരംഭിക്കും വളർത്തിയാണ് ഈ കിളികളൊക്കെ കണ്ടിട്ടില്ല കോഴിയൊക്കെ നടക്കുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നെ ആ വളർത്തുന്ന മറ്റേ ഇപ്പോൾ ആമയുടെ ഒക്കെ ആണെങ്കിൽ ആമ മുട്ട ഇട്ടിട്ട് അതിൻ്റെ പാട്ടിനെ പുറത്തുള്ളൂ അതുകൊണ്ട് എല്ലാ ജനിതകമായ അറിവ് മുഴുവനും ആ മുട്ടക്കകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയ ഉടനെ എന്നെ കടൽ അവിടെയാണെന്നും അവിടെ നിന്ന് നീന്തി ആക്കര പോകണമെന്നൊക്കെ ഈ ആമ കുഞ്ഞിനറിയാം പക്ഷെ സ്വന്തം അനുഭവം ജീവിതത്തിലെ അനുഭവം അവരുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളർത്തുക എന്ന് പറയുന്ന പ്രക്രിയ ചെയ്തേ പറ്റും ഇതാണ് പിന്നെ ജീവികൾ കണ്ടുപിടിച്ച് വലിയൊരു കണ്ടെത്തലാണ് കുട്ടികളെ കൊണ്ട് നടന്ന് വളർത്തി പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ സ്വന്തം ജീവിതത്തിലെ അനുഭവം കൂടെ പഠിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് നമ്മുടെ ഭാഷയെന്ന് പറയുന്നത് അപ്പം ഇയാൾക്ക് ഒരു അനുഭവം ഉണ്ടായി ഇവിടുന്ന് ഒരു അമ്പത് മൈലപ്പുറത്താണ് ഇയാൾക്ക് അവിടെ ഉണ്ടായ അനുഭവം ഇവിടെ വന്നിട്ട് കഥയായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് അമ്പത് മൈലപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ആലും ഇപ്പോൾ ഉണ്ടായിരുന്ന ആലിൻ്റെ വീട്ടിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ കിട്ടും അപ്പോൾ നമുക്കറിയാം ഈ കഥ പറഞ്ഞു തന്നത് ഇവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ പോയി പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നു പറഞ്ഞാൽ അവിടെ ഒരു ആലുണ്ട് ആലിൻ്റെ ചവിട്ടിലൊരു തോ ഇതുണ്ട് അവിടെ മുതലയുണ്ട് എന്നുള്ളത് അപ്പോൾ വെള്ള ഇറങ്ങി നിങ്ങളും നിൽക്കുമ്പോൾ കടിക്കും എന്നുള്ള അറിവ് കിട്ടുന്നുണ്ട് നമ്മൾ മുതലേ അവിടെ പമ്മിയൊക്കെ ഇരിക്കുന്നു പക്ഷെ നമുക്കറിയാം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ മുതലേ ഇല്ലെങ്കിൽ നമ്മൾ മൂവേണ്ടെങ്കിൽ മൂക്കങ്ങോട്ട് വെച്ച് കൊടുക്കുക ഒരു പിടി പിടിക്കും അപ്പോൾ വെള്ളം അവിടെ നിന്ന് കോരിയെ കുടിക്കാവൂ കൈ ഇട്ട് കളയുന്നത് കൈയിട്ടാൽ കടിച്ചു എന്ന് പഠിക്കുന്ന താരത്തിന് രക്ഷപ്പെടാൻ പറ്റും അതാണ് ഭാഷ കൊണ്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കാലത്ത് ഉണ്ടായ അനുഭവം കാലാതീതമായിട്ട് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നതാണ് ഭാഷ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിവ് പകരുന്ന നേരത്തെ പറഞ്ഞ ജനിതകമായി വരുന്ന അറിവുണ്ട് വളർത്തലിലൂടെ വരുന്നതുകൊണ്ട് അത് ആ വളർത്തലിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഭാഷ ഉണ്ടായെന്ന് ഈ ഭാഷ ഉണ്ടായപ്പോഴാണ് മനുഷ്യൻ ഈ മറ്റ് ജീവികളെ കൂടെ അല്ലെന്ന് തോന്നുന്ന അടുത്തായിപ്പോയത് അപ്പോൾ നമുക്ക് രണ്ടായിരം കൊല്ലം മുമ്പുള്ള സോക്രട്ടീസ് പറയുന്നതൊക്കെ എടുത്തു വെച്ച് വായിക്കാൻ പറ്റും അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് എന്ത് പറ്റും രണ്ടായിരം കൊല്ലം മുമ്പുള്ള ഒരു വയസ്സിൻ്റെ കഥയും കേൾക്കാം ഏഹ് ആയിരം കൊല്ലം മുമ്പുള്ള വയസ്സിൻ്റെ കഥ കേൾക്കാം ഏ അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള വയസ്സിൻ്റെ കഥ കേൾക്കാം അമ്പത് കൊല്ലം മുമ്പുള്ള വയസ്സിൻ്റെ കഥ ഈ സാഹകാല പൈസമാരുടെയും കഥയും കൂടെ ഒന്നിച്ച് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മേ അച്ഛനും നമുക്കറിയുന്നു എന്നും അറിഞ്ഞോ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരായി മാറുന്നത് അമ്മേ അച്ഛനും ഒരു ഓരോ ഇല്ലെന്നുള്ള കാര്യം നമ്മളങ്ങ് പഠിച്ചു സ്കൂളിൽ പോയവർക്ക് അപ്പോഴേ തന്നെ മനസ്സിലാകത്തില്ലേ സെൽഫോണെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ പോരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വേറെ എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അമ്മയ്ക്കും അച്ഛനും ഇത് നോക്കാൻ അറിഞ്ഞോളാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പഴയ കാലത്തുള്ള മുഴുവൻ ആളുകൾ അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ ഒരു അമ്മയും അച്ഛനും പറയുന്നതിൽ നിന്ന് ആയിരക്കണക്കിന് അമ്മേ അച്ഛന്മാരുടെ അടുത്തു നിന്ന് പഠിക്കുക എന്നുള്ളതാണ് സ്കൂളിൽ പോയി ചെയ്യുന്നത് അപ്പോൾ അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലായി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ വർഷം കഴിയും തോറും അല്ലാതെ നമുക്കൊരു സ്കൂളിൽ പോയി പഠിച്ച് സാ സാറ് കാണാൻ പഠിച്ചുകൊണ്ട് വന്നു പറയുന്നത് മാത്രമേ നമുക്കറിയാമായിരുന്നുള്ളൂ സാറിനറിയാവുന്ന മാത്രമേ നമുക്ക് പഠിപ്പിക്കാനൊക്കെ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോൾ അങ്ങനെ വന്നു ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ആയിരം യൂണിവേഴ്സിറ്റി ഉള്ളതാണ് അവിടെ എല്ലാം പോയിട്ട് ഒരു സമയത്ത് തന്നെ നമുക്ക് ലോകം മുഴുവനും പോയി പഠിക്കാം മറ്റേതെങ്കിൽ പകലല്ലേ പഠിക്കാൻ പറ്റത്തുള്ളു ആയിരുന്നു ഇപ്പോൾ രാത്രിയിലും പഠിക്കും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഇരുട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നേ അവിടെ നേരം വെളുക്കത്തേ ഉള്ളൂ അപ്പോഴും നമുക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാം ഇങ്ങനെ മാറിപ്പോയി നമുക്ക് വിചാരിക്കാൻ വയ്യാത്ത നിലവാരത്തിൽ അറിവ് വരുന്ന കാലത്താണ് ഇപ്പോൾ നമ്മളത് അപ്പോൾ ഇങ്ങനെ ഈ അറിവ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് തരാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് മാറിയപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ജീവികളല്ല മറ്റു ജീവികളെന്നും അതുകൊണ്ട് ജീവിയിൽ നിന്നങ്ങ് വേറെ ആണെന്നെങ്കിൽ അങ്ങ് വിചാരിച്ചു പോയതാണ് അപ്പോൾ ഒരു പത്ത് മുന്നൂറോ നാനൂറോ അല്ലെങ്കിൽ ആയിരോ രണ്ടായിരം വർഷം മുമ്പുള്ള മനുഷ്യരുടെ വിചാരം എന്താണ് അവർ വേറെ അങ്ങ് വിചാരിച്ച് പോയി നമ്മൾ ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ നഗരത്തിൽ മാറി താമസിച്ച് ഗ്രാമത്തിൽ നിന്ന് വന്ന് നഗരത്തിൽ താമസിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പഠിച്ച കാരണം കൊണ്ട് ഗ്രാമത്തിലുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഗെയിമി അടിക്കുന്ന പോലെയൊരു കാര്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മനുഷ്യനെന്ന് പറയുന്ന ജീവി ഈ ഭാഷയൊക്കെ കണ്ടുപിടിച്ച് ഭയങ്കര അറിവൊക്കെ ഉണ്ടാക്കി ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നതല്ലാതെ നല്ല കുരങ്ങന്മാർ തന്നെയാണ് നമ്മൾ അല്ലാതെ വേറെ ആരുമല്ല ചിമ്പാൻസ് നമ്മുടെ കസിൻസാണ് പക്ഷേ ഈ ഒരു ഭയങ്കര ടെക്നോളജി നമുക്ക് വികസിപ്പിക്കാനായിട്ട് ഭാഷയെന്ന് പറയുന്ന ടെക്നോളജി വികസിപ്പിച്ചതാണ് മനുഷ്യൻ ഇത്രയും വ്യത്യാസം ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് മനുഷ്യർ സ്പെഷ്യലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിപ്പോയത് ഇങ്ങനെയാണ് നോക്കിയാൽ ഒരിക്കലും മനസ്സിലാകത്തില്ല കാരണം മറ്റ് ജീവികളെ പോലെയല്ലല്ലോ നമ്മൾ ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയല്ലേ ഏ ഇങ്ങനൊരു ജീവിയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ എന്നാണ് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ജനിതകമായി വന്ന അറിവും ഏഹ് വളർത്തൽ പരിചരണം കൊണ്ട് കിട്ടുന്ന അറിവും ഭാഷയിലുള്ള അറിവ് മൂന്നും കൂടെ ഒന്നിച്ചു ചേർന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആളായത് ഇതിപ്പോഴും നമുക്ക് നോക്കിയാൽ മതി യൂണിവേഴ്സിറ്റി പോയിട്ടില്ലാത്ത ആൾക്കാർ ആദിവാസികളായിട്ടൂടെ കഴിയുന്ന നമുക്ക് കാണരുത് അവരെന്താ ഇതേപോലെ നമ്മളെ പോലുള്ള മനുഷ്യർ തന്നെയാണ് പക്ഷെ അവർക്ക് ഭാഷ വികസിച്ചിട്ടില്ല ഈ പറയുന്ന ഇൻ്റർനെറ്റും ഇല്ല അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ പിടിച്ചേക്കാം അപ്പോൾ പറ്റത്തേ ഇല്ല ഇനി നമ്മളെടുത്താലോ ഏറ്റവും കൂടുതൽ വ്യവസായം ഉണ്ടാക്കി അവിടുത്തെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഫൈവ് ജി ആക്കിയുള്ള അടുത്താണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അവരും തമ്മിൽ ഇതുപോലെ ഈ പോകും അപ്പോൾ പെട്ടെന്ന് ഫൈവ് ജിയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ പോകും അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ സ്പെഷ്യലൊന്നും അല്ല മറ്റ് ജീവികളോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലേ പിരിഞ്ഞ് 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 അപ്പൻ ഒരു അപ്പൻ്റെ മക്കളായിട്ട് ജനിച്ചിട്ട് രണ്ട് വഴിക്ക് പോയി വേറെ വേറെ ആയി ഇങ്ങനെ നമ്മളിപ്പോൾ കാണുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ചേർന്ന് 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 തല പൊക്കി മേപ്പോട്ട് പിടിച്ചവൻ അവൻ മരമായി മറ്റവർ അപ്പോഴും പുല്ലായിട്ട് കിടക്കും കാരണം പുല്ലിൻ്റെ യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും ഇപ്പോഴിവിടെ എല്ലാം പുല്ലില്ല ലോകം മുഴുവൻ പുല്ലുണ്ട് കാറ്റടിച്ചിട്ട് പറന്ന് വീഴുന്നതാണ് അതിൻ്റെ അരിയല്ല അപ്പോൾ വലിയ പാരമുള്ള അരി ഉണ്ടാക്കത്തില്ല അരി ഉണ്ടാക്കി കാറ്റടിച്ചാൽ ദൂരെ വീഴത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ഈ അറിവുകളെല്ലാം ഓരോ ജീവിയിലും നിപ്പുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ജീവിതം സാധ്യമാണെന്ന് മാത്രമേ തെളിവുള്ളൂ അല്ല നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കരുത് മനുഷ്യർ സ്പെഷ്യലാണെന്ന് എപ്പോഴും നമ്മൾ വിചാരിക്കും മ മനുഷ്യർ സ്പെഷ്യൽ ആണെന്ന് മാത്രം വിചാരിക്കുന്നത് മാത്രമല്ല മനുഷ്യരുടെ ഇടയില നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്ന അടുത്തും കൂടെ നമ്മളെത്തും അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന അവസാനം അതുകൊണ്ടാണ് അവസാനം ഞാൻ നിങ്ങളുടെ ജാതിക്കാരുമായിട്ട് ഞങ്ങൾക്ക് എന്തില്ലെന്നൊക്കെ പറയുന്ന സ്ഥലത്തെത്തുന്നത് ഇതാണ് ഈ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്ന കഴിയാണ് ഒരു സ്പെഷ്യാലിറ്റി ഇല്ല തീ ഇതിലേ നടന്ന് എന്താണ് ഭൂമിത്വരേഖയിലായിരുന്നു മനുഷ്യർ ജനിച്ച് ജീവിച്ചിരുന്നത് ഭൂമിത്വരേഖ ജീവിച്ചപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ വെയിൽ കണ്ടാൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകും അപ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതിനെ ചെറുക്കാൻ വേണ്ടിയാണ് മെലാനിലുള്ളത് അങ്ങനെയാണ് കറുത്തിരിക്കുന്നത് നമ്മൾ ഭൂമിത്തെ ജീവിക്കുന്നവരെല്ലാം കറുത്തിരുന്നേ പറ്റൂ കാര്യം കൊണ്ട് ഈ വെയിൽ കടിച്ചിട്ട് നമുക്ക് രോഗ രോഗം വരമായിരിക്കാൻ വേണ്ടിയാണത് അതേ സമയത്ത് ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി തണുപ്പുള്ള സ്ഥലങ്ങളിലോട്ട് എന്നുവെച്ചാൽ സൂര്യൻ നിൽക്കുന്നത് ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ ഭൂമിത്തെ ആണ് നേരിട്ട് സൂര്യപ്രകാശം വീഴുന്നത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഇൻഫ്രാറെഡും അൾട്രാവയലറ്റിൻ്റെ രശ്മികളൊക്കെ അതിനകത്തൂടെ കടന്നു വന്ന് നമ്മൾ ഉദ്രവിക്കുന്നതിനെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ കറത്തിരിക്കുന്നത് പക്ഷേ ഭൂമിയുടെ ഭൂമി ഉരുണ്ടതായത് കാരണം കൊണ്ട് നമ്മൾക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ തിരയേലെ അങ്ങോട്ടും ഇങ്ങോട്ടേ നടക്കത്തേ ഉള്ളൂ പക്ഷേ തെക്കോട്ടും മടക്കോട്ടും പോയാൽ അപ്പോൾ ഉരുണ്ട നിൽക്കുന്ന കാരണം കൊണ്ട് ഭൂ സൂര്യൻ്റെ പ്രകാശം ചരിയും സ്ലാൻഡിങ് ആവും അപ്പോൾ സൂര്യൻ്റെ പ്രകാശം നമുക്ക് ആവശ്യമാണ് നമുക്ക് ഈ അൾട്രാവയ ഇലക്ട്രിക് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ കയറി ക്യാൻസർ ഉണ്ടാക്കുമെങ്കിലും വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ അത്യാവശ്യമാണ് സൂര്യപ്രകാശം അപ്പോൾ നമ്മൾ ഈ എന്താണ് വടക്കോട്ടോ തെക്കോട്ടോ യാത്ര ചെയ്യുമ്പോൾ എന്തു പറ്റും സൂര്യൻ പ്രകാശം നേരിട്ട് അടിക്കാതെ ചരിഞ്ഞടിക്കാൻ തുടങ്ങും അപ്പോൾ പ്രകാശം പോരാ നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ അപ്പം മെലാനിൻ എന്ന് പറയുന്നത് അതുവരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു തരുന്ന സാധനമാണ് ആ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന മെലാനിൻ കുറഞ്ഞാൽ മാത്രമേ സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടത്തുള്ളൂ അപ്പോൾ മെലാനിൻ കുറഞ്ഞ തൊലിയുള്ള ആളുകളുടെ മക്കളേ കൂടുതലുണ്ടാവുകയുള്ളു നമ്മൾ വടക്കോട്ട തെക്കോട്ട യാത്ര ചെയ്താൽ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ക്ലൈമറ്റിൽ പോയ ആൾക്കാർ വെളുത്തവരായത് അങ്ങനെയാണ് വെളുക്കുന്നത് അല്ലാതെ കറുത്തവരെയുണ്ടായിരുന്നുള്ളൂ ഇതിപ്പം അത് അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ധ്രുവ കരടി എന്ന് പറയുന്നില്ലേ പോളാർ ബയർ എന്ന് പറയും അതെല്ലാം വെളുത്തായിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കറുത്തവർ കരടിയാണ് കറുത്ത കരടി ഐസ് ചെന്നാൽ എന്തു പറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം ആയിട്ടിരിക്കേണ്ട മറ്റേ സീലും മീനും ഒക്കെയാണ് അതുങ്ങൾക്ക് ഈ വെളുത്ത ഇതിനകത്ത് ക കറുത്ത കരടി കണ്ടുപിടിക്കാൻ ഒരുപാട് ഇല്ല അപ്പോഴന്നെ ഓടിപ്പോവും അപ്പോഴാണ് കുറച്ച് കറുപ്പ് കുറവുള്ള ആളിന് കൂടുതൽ തിന്നാൻ കെട്ടി തിന്നാൻ കിട്ടി അവരുടെ മക്കൾ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങി കറുത്തവനെല്ലാം ചതു ചേത്ത് മാറി അങ്ങനെ വെളുത്ത് ഇപ്പോൾ നമ്മൾ ധ്രുവ കരടി എന്ന് പറഞ്ഞാൽ വെളുത്ത കരടിയായത് ഇതുപോലെ വെളുത്ത് പോയതാണ് മനുഷ്യർ ഇത്രയുള്ള സംഭവം വെച്ച് അല്ലാതെ ഈ വെളുത്ത മനുഷ്യർ സ്പെഷ്യലൊന്നും അല്ല ഈ പറയുന്ന മെലാനിൻ കുറയ്ക്കുക എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഉള്ള തൊലി ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം മാത്രമാണ് അപ്പം ഇങ്ങനെ നമ്മളങ്ങോട്ട് ലോകത്തിനെ ഓരോ തരത്തിൽ തരത്തിലങ്ങോട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ കാര്യത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിച്ച് പരസ്പരം പറയുന്ന ഈ അടിയിടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ പൊക്കമുള്ള ആൾ ആളുണ്ടെങ്കിൽ അപ്പം നമുക്ക് തോന്നും പൊക്കമുള്ള തടിയുള്ള ആൾ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുഴിക്കകത്ത് ഒരു ദ്വാരത്തിനകത്തോടെ അപ്പുറത്തോട്ട് കടക്കണ്ടടുത്ത് നമ്മൾ പെട്ട് വെച്ചോ അപ്പോഴാണ് പൊക്കം ഇല്ലാത്തൊരാളുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തോടെ കയറാനൊക്കത്തുള്ളൂ മറ്റേതടക്കത്തില്ല അതേ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് പൊക്കമുള്ളവർ മാത്രമേ ബാക്ക് മുഴുവൻ ചത്തു പോകും വെള്ളപ്പൊക്കമുള്ള തല പൊക്കി മേളെ ചേർത്തണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ പലതരത്തിലുള്ള ആളുകളായിരുന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എല്ലാവരും അപ്പോൾ വൈവിധ്യമാകുക എന്ന് പറയുന്നത് ജീവൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം അതുകൊണ്ടാണ് ഒറ്റ സെല്ലായിട്ടിരുന്ന ജീവി ഇത്രയും വ്യത്യാസമുള്ള ജീവികളായി മാറുന്നത് ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ എന്തിന അല്ലാതെ ദൈവം രാവിലെ എണ്ണീട്ടിരുന്നിട്ട് പല പല സാധനത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ഓരോ ചെറിയ വേരിയേഷൻ വന്ന് വന്ന് ഈ മുന്നൂറ് കോടി വർഷം കൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇത്രയും വൈവിധ്യമുള്ള ചെടികളും പൂ മരങ്ങളും എന്താണ് ഇൻസെക്സും കൊച്ചു ജീവികളെല്ലാം നമ്മളിങ്ങനെ പറയുന്നതും മനുഷ്യരും ഈ മൃഗങ്ങളും എല്ലാം ഇത്രയും വ്യത്യാസം വന്നത് ഈ ഒരൊറ്റ ജീവൻ ജീവിക്കാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചപ്പോൾ അതിനകത്ത് ഈ ചെറിയ വ്യത്യാസങ്ങൾ ഈ നേരത്തെ പറഞ്ഞാൽ തൊലിയിൽ കൂടെ വൈറ്റമിൻ ഡി കയറ്റണം വൈറ്റമിൻ ഡി അല്ല അൾട്രയൽ രശ്മികൾ തടയണം എന്ന് പറയുന്ന രണ്ട് യുക്തി കൊണ്ടാണ് കറുത്തും വെളുത്തു ഇരിക്കുന്നത് ഇതുപോലെ മാറി 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 പോയതാണ് നമ്മൾ ഈ കാണുന്ന ജീവികളെ ഇത്രയും വ്യത്യാസപ്പെട്ട മറ്റേ അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ജീവിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ആൾക്കാർ ചോദിക്കും അപ്പോൾ പണ്ട് ഞാനിങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കോതുകിനെ കണ്ടുപിടിച്ചാൽ ദൈവം എന്തെങ്കിലും കൊള്ളതില്ലെന്നോ എനിക്ക് മനസ്സിലായി ഏഹ് എന്ത് കാര്യത്തിനാണ് ഈ കൊതുവിനെ കോതുകിനെ ലോകത്ത് ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ഏഹ് ബാക്കിയുള്ളവരുടെ ദൈവത്ത് കുത്തി രക്തമെടുക്കുക എന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു മണ്ടൻ ദൈവമാണ് ഈ ലോകം ഉണ്ടാക്കിയെന്ന് മനസ്സിലായി എന്തായാലും അവനെ ഞാൻ ആശ്രയിക്കേണ്ടെന്ന് തീരുമാനിച്ച അങ്ങനെ പക്ഷേ ഈ ഏവലൂഷൻ മനസ്സിലായപ്പോഴാണ് എങ്ങനെയാണ് ഈ വൈവിധ്യം ഉണ്ടായെന്നത് അത്ര വ്യത്യാസമായ സാഹചര്യങ്ങളിൽ ഓരോ ജീവികളും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ ചെറിയ വേരിയേഷനാണ് ഈ കാണുന്ന സങ്കീർണമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതി എന്ന് വിളിക്കുന്ന സ്ഥലത്തിലൊക്കെ ഈ ലോകം മാറിപ്പോയി ആ നിലവാരത്തിലുള്ള അറിവുകൾ നമുക്കില്ലാതിരുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഇണങ്ങാനും ഇണക്കാനുമുള്ള രണ്ടറിവ് നമുക്കുണ്ടാകുന്ന ജീവികളായിരിക്കുമ്പോൾ ആദ്യം ഫിലോസഫി ഉണ്ടാകത്തുള്ളത് ഞാൻ പറഞ്ഞില്ലേ അല്ല ഫിലോസഫി തെറ്റായതും മോശമായതുകൊണ്ടല്ല പക്ഷേ ഈ ജീവിതത്തിനകത്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ജീവിതം ദുഃഖമായിട്ട് അനുഭവിക്കുന്ന ഒരു കാലം മനുഷ്യർക്കുണ്ടായിരുന്നു ആ ഭയങ്കര ദുഃഖമാണ് ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണെന്ന് അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല അത്രയും വെള്ളമുള്ള ചില സമയത്ത് ഭയങ്കര വെള്ളപ്പൊക്കം മഴയെ കണ്ട് കൃത്യമായിട്ട് പെയ്യുമോ ഒന്നും ചെയ്യത്തില്ലല്ലോ ചിലപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തേക്ക് പെയ്യയില്ല അപ്പോൾ അവിടെ ജീവിക്കാനേ പറ്റാതായിരിക്കും നാരരേഖ ആണെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഇങ്ങനെ അപ്പോൾ വന്നപ്പോഴാണ് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിക്കുന്നത് ഈ ദുരിതം പിടിച്ച ജീവിതമാണെന്ന് ആളുകൾ അനുഭവിച്ചപ്പോഴാണ് അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന യുക്തികളുള്ള മതങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ജീവിതത്തിനെ പറ്റി യഥാർത്ഥത്തിൽ അറിഞ്ഞൂടാത്തപ്പോഴാണ് അങ്ങനെയാണ് ഈ മതമൊക്കെ ഉണ്ടായത് രക്ഷപ്പെടാൻ വഴിയുണ്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അതുകൊണ്ട് ലോകം മുഴുവനും ഉണ്ടായി ഏ മനുഷ്യർ ഇത് നമ്മുടെ ജീവിതം ഇവിടെയല്ല നമ്മൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ച് മരിച്ച അപ്പോൾ നമുക്ക് ദേഷ്യമുള്ള കുറച്ചിട്ടുണ്ട് അതിലത്തുള്ള അവനെ ഇഷ്ടമല്ല നമുക്ക് അപ്പോൾ അവനെ നമ്മൾ പോകുന്നിടത്തോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നരകം ഉണ്ടാക്കിയത് അപ്പോൾ സ്വർഗ്ഗം നമുക്ക് പോകാൻ നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്കും പോകാനും ഏ അതിലത്തുള്ള ആ നായി മോനില്ലേ അവനെ വിടാനൊരു സ്ഥലം വേണം അതുകൊണ്ട് ആ അത് നരകവും അങ്ങനെയാണ് നമ്മൾ ഈ രണ്ടെണ്ണം കണ്ടുപിടിച്ചുവൊക്കെ ഇതുപോലുള്ള കഥകളെല്ലാം പറഞ്ഞ് ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഈ വൈവിധ്യങ്ങൾ ഉണ്ടായെന്നും ജീവൻ എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടു വന്നുള്ള അറിവില്ലാത്ത കാലത്ത് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖമാണെന്ന് പഠിച്ചവർ പഠിപ്പിച്ചതാണ് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കഥകളൊക്കെ അതുകൊണ്ട് അതിനകത്ത് പോയിട്ട് ഇനിയും രണ്ടാമത് ബൈബിളും കൊ കൊ ഭഗവത്ഗീതയൊക്കെ വായിച്ച സമയം നിങ്ങള നിങ്ങൾ ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ഈ ജീവൻ എങ്ങനെ വൈവിധ്യമായി മാർന്ന് ഓരോ തരത്തിലും ജീവിക്കാൻ ശ്രമിച്ചിട്ട് ഉണ്ടായതാണെന്നും നമ്മളൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തരായിട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് പൊക്കമുള്ളവനും ആവശ്യമാണെന്നും പൊക്കം ഇല്ലാത്തവനും ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ് മറ്റല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ യൂണിഫോമായിട്ട് ആയിട്ട് മുട്ടു സൂചി പോലെ ആകണമെന്നാണ് എല്ലാവരുടെയും വിചാരം നമ്മൾ തുല്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത് മുട്ടു സൂചി പോലെ ഇരിക്കണമെന്നല്ലേ എന്നല്ലേ എല്ലാവരും ഒരുപോലെ ഇരിക്കണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്ന് പഠിപ്പിക്കത്തില്ലേ മനുഷ്യരെല്ലാവരും പലതുപോലെ ഇരിക്കണം പക്ഷേ എല്ലാവരും ആവശ്യമാണെന്നറിയേണ്ടത് ലോകത്തിനകത്ത് ജീവിക്കുമ്പോൾ എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ വ്യത്യാസങ്ങളാണ് ആവശ്യം അല്ല യൂണിഫോമിറ്റി അല്ല അല്ല എല്ലാവരും പിള്ളേരെയും കൂടെ യൂണിഫോമൊക്കെ ഇട്ട് ഒരുപോലെ ആക്കി ആക്കിക്കളരുത് അപ്പോൾ നിങ്ങൾ ഇനി സ്കൂളിൽ പോയി പറയുകയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയാണ് എല്ലാവരെയും ഒരുപോലെ ആക്കാനല്ല ശ്രമിക്കേണ്ടത് എല്ലാവരും വ്യത്യസ്തരായിരിക്കുമ്പോൾ ഒന്നിച്ചങ്ങനെ ജീവിക്കാമെന്നാണ് പറയുന്നത് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട് ഇത്രയും പേരുള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അത് വ്യത്യസ്തമായ കഴിവുകൾ വേണം പലതരത്തിലുള്ള കഴിവുകൾ വേണം മാവേ അറിയുന്നവൻ വേണം ഏഹ് നടാൻ അറിയുന്നവൻ വേണം അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളുള്ള ആളുകൾ ഒന്നിച്ച് നിൽക്കുന്നത് അവിടെയാണ് ഒരുപോലെ ആകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് വൈവിധ്യങ്ങളെ ചേർത്തിണക്കി ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നതാണ് അവിടെയാണ് നമ്മൾ ഒരുമ വൈവിധ്യം ഇല്ലാത്ത ഒരുമയെ പറ്റിയല്ല ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ഒരു മതം ഏതെങ്കിലും ഒരു രാജ്യം എന്ന് പറയുന്ന യുക്തി അസംബന്ധമാണ് അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മലയാള ഭാഷ മതി എല്ലാവരും നാളെ തൊട്ട് മലയാളം ഇന്ത്യയിലെ ഭാഷ ഇന്ത്യ ഇന്ത്യയാക്കണമെന്ന് പറയുന്നത് പോലെ അസംബന്ധം പിടിച്ച പൊസിഷനാണ് പൊസിഷനാണതൊക്കെ വൈവിധ്യമാണ് ആവശ്യം നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് എന്താണ് ഈ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചത് കാരണം കൊണ്ട് ഏത് ഭാഷയായാലും എന്താ ഒരു സെക്കൻഡ് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നത് വഴി അത് ആ ഭാഷയ്ക്ക് കഴിവ് കൂടും ഓരോ ഭാഷയ്ക്കും ഓരോ പ്രദേശത്തുള്ള സവിശേഷതകൾ ചേർന്നതാണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ മല കിടക്കുന്നതിന് ഇപ്പുറത്ത് നിൽക്കുന്നതാണ് കൊണ്ട് മലയാളമാകുന്നത് അപ്പുറത്ത് തമിഴായിട്ട് തുടരുന്നത് ആ മലയാണ് നമ്മളെ ഇങ്ങനെ രണ്ടാക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ് ഈ ഭാഷയൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുപോലുള്ള ഇപ്പം വ്യത്യാസങ്ങളെ എങ്ങനെയാണെന്നുള്ളതാണ് ആളുകൾക്ക് എപ്പോഴും എല്ലാവരും മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഓരോ എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ വൈവിധ്യത്തിനെ മനസ്സിലാക്കിയിട്ട് ഒന്നിക്കുന്ന ഒരുമയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൊറോണയ്ക്ക് അത് പഠിക്കത്തില്ല സാമൂഹ്യ അകലം വേണം അല്ല ശാരീരിക അകലം വേണം സാമൂഹിക ഒരുമ വേണം എന്ന് പറയുന്നവർ വൈവിധ്യം വേണം പക്ഷേ ഒന്നിക്കുകയാണ് അങ്ങനെയാണത് വരെ അപ്പോൾ ആ ലെവലിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ നമ്മൾ ഈ ആ പരസ്പരം തമ്മിൽ അടിച്ച് ചാകുന്നതിന് പകരം ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുകയും വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നവരായിട്ട് മാറുകയും ചെയ്യും ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വൺ ഇന്ത്യ വൺ വൺ പെൻഷൻ വൺ എല്ലാം വൺ 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 പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ വൺ വൺ പറയുമ്പോൾ ആലോചിച്ചു വേണം ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന മെക്കാനിസമാണ് ഈ പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ പണ്ട് പറഞ്ഞിരുന്നെങ്ങനെയാണ് യൂണിവേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഡൈവേഴ്സിറ്റി ആണ് ലൈഫിൻ്റെ കീ ഒറ്റ ജീവിയായിട്ട് ആരംഭിച്ചതാണ് അതിനെ വെറുതെ എന്തെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാമെങ്കിൽ ക്ലോണിങ് എന്ന് പറയുന്നതാണ് ഈ ഒന്ന് രണ്ടാകുക എന്ന് പറയുന്ന മെക്കാനിസം ഇപ്പം നമ്മൾ സെല്ലെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ക്ലോൺ ചെയ്തിട്ടാണ് രണ്ടായി രണ്ടായിട്ടാണ് നമ്മൾ ഈ സെല്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ ക്ലോൺ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്നറിയോ ഒരേ മെക്കാനിസം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഒരു വൈറസ് നമ്മളെ പിടിക്കാൻ വരുവാണെങ്കിൽ ആ മുഴുവൻ പേരും പിടിക്കാനതിനറിയാം പക്ഷേ ആളുകൾ വ്യത്യസ്തരായിട്ടിരുന്നാലെന്ത് പറ്റും എല്ലാവരും പിടിക്കാൻ വൈറസിന് പറ്റത്തില്ല കാരണം ചിലർ അയാൾ വിചാരിക്കുന്നവരെ നടക്കത്തില്ല അപ്പോൾ ക്ലോൺ ചെയ്യാതെ രണ്ട് പേര് രണ്ടനുഭവം ചേർത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്ന ലൈംഗികമായ ബന്ധത്തിനകത്തോടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരുപോലെ ആകത്തേ എല്ലാവരും വ്യത്യസ്തര അപ്പോഴാണ് രോഗം ചെറുക്കാനാണ് നമ്മൾ ഈ വൈവിധ്യം നിലനിർത്തുന്നത് മനസ്സിലാവണം അത് അത് എന്നാലേ അത് അല്ലെങ്കിൽ എല്ലാവരും ഒരുപാതിരിക്കുന്ന നല്ലതെന്ന് നമുക്ക് തോന്നി പോവും ഉടുപ്പൊക്കെ ഉണ്ടാക്കുമ്പം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എളുപ്പമാണല്ലോ ഏർ ഇരുപത് നമ്പർ ഇരുപത്തിരണ്ട് നമ്പർ എന്ന് പറയുന്നത് പക്ഷെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ കൊച്ചു പാർട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുഴുവൻ തന്നെ കൈകാര്യം നമ്മളിപ്പോൾ നെല്ല് ഒക്കെ ഒരു പാടത്ത് നെല്ല് മാത്രം വളർത്തുന്നുകൊണ്ട് നമുക്ക് അരി എടുക്കാൻ എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ് ഒരു സാധനത്തിനെ തന്നെ ഉണ്ടാക്കുന്നത് പക്ഷേ ചാഴി വീണ മുഴുവൻ എല്ലാം പിടിക്കും ഒരു മൈക്രോവ് വന്നാൽ നമ്മൾ ഈ പറയുന്ന എന്താണ് പുഴു വീണാൽ എല്ലാത്തിനെയും പിടിച്ചു കളയും പക്ഷേ വ്യത്യസ്തമായ ചെടികളും ജീവികളുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെ ചെടികൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മുഴുവൻ പണ്ടേ പറയത്തില്ല എല്ലാ എഗും കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇടരുതെന്ന് പണ്ടേ പറയും അത് ജീവൻ്റെ ഭാഗത്തിനും അങ്ങനെ തന്നെയാണ് ഒരുപോലാകാതിരിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് വ്യത്യാസങ്ങൾ അപ്പം നമ്മളെപ്പോഴും ആയിരിക്കും എന്നെ ദൈവമേ എന്നെ എന്തിനെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സങ്കടപ്പെടാറുണ്ട് വ്യത്യാസമാണ് ഈ ലോകത്തിൻ്റെ കാര്യം അപ്പം നമുക്ക് മാറ്റങ്ങളും നമ്മളത് കുറവുകളായിട്ടല്ല പഠിക്കേണ്ടത് വ്യത്യാസങ്ങളായിട്ടാണ് അത് വിവേചിക്കാതിരുന്നാൽ മതി നമ്മൾ സാറിന് എന്ത് പറ്റുന്നത് വ്യത്യാസങ്ങളെ കളിയാക്കാൻ അതിനെ ഉപേക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് ഓരോ ആളും വ്യത്യസ്ത നമ്മളെ ഒരാളെ പോലെ നമ്മളെ പോലെ ഒരാൾ ലോകത്ത് വേറെയില്ല അത്രയും വൈവിധ്യമാണ് അത്രയും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് യുണീക്കായിരിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ തത്വം അതുകൊണ്ട് ഒരുമയെന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരുമയായിട്ടാണ് പഠിക്കേണ്ടത് എല്ലാവരെയും ഒരുപോലെ ആക്കുക എന്ന് പറയുന്നത് മൂക്കും എന്താണ് ചുള്ളയൊക്കെ ചെത്തി ഒരുപോലെ ആക്കിക്കളയത് ആ ഒരു കാര്യം ഈ വൈവിധ്യം എന്തിനാണ് എന്നുള്ള അറിവും ഈ സകല രീതികളിലുള്ള ജീവികളിനകത്ത് പലതരത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന പല സാഹചര്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു വിഷമവും ഇല്ലാതെ വ്യത്യാസങ്ങളുള്ള മനുഷ്യരും നമ്മുടെ മനുഷ്യരുടെ ലോകത്തോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായിട്ടിരിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഈ അറിവ് ഫലമാവ് സഹായിക്കും